ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലേ എന്താ വീഡിയോ എന്ന്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പുതിയ വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടൊക്കെ ഒന്ന് കാണാം കേട്ടോ. എല്ലാവരുടെയും പരാതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ക്ഷണിച്ചില്ലാലോ പാലാച്ചലിന്, ഞങ്ങളോട് പറഞ്ഞില്ലാലോ എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രണ്ടാമത്തെ പാലാച്ചലല്ലേ, എല്ലാവർക്കും കുറച്ചെങ്കിലും പേർക്ക് അറിയാമല്ലോ. നമ്മൾ പുതിയ വീടെടുത്തിട്ട് ആദ്യം താമസിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബാധ്യതകളൊക്കെ കാരണമാണ് നമുക്കത് കൊടുക്കേണ്ടതായിട്ട് വന്നതെന്നും, പിന്നെ അധികം പിന്നെ ഒരു വീട് പാലാച്ചലിന് ക്ഷണിക്കാനുള്ള ഒരു മാനസിക ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടാണ് പിന്നത്തെ ഒരു പാലാച്ചലൊന്നും ആരോടും പറഞ്ഞില്ല, എല്ലാവരോടും വിവരം പറഞ്ഞുകൊണ്ട് കയറാണ് ചെയ്തത്. അപ്പോൾ ഇത് കൊടുങ്ങല്ലൂർ തന്നെയുള്ള കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വീടെടുത്തേക്കണത്. ഇത് നമ്മൾ പണിത വീടൊന്നുമല്ല, ഇവിടെ വേറൊരു കൂട്ടർ താമസം ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരു വീട് കിട്ടിയപ്പോൾ നമ്മളങ്ങനെ വാങ്ങി. പിന്നെ ഇത് 3 ബെഡ്റൂമുണ്ട്, ഹാള്, അടുക്കള, കോമൺ ആയിട്ടൊരു ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് റൂം, അങ്ങനെയാണ് ഈ വീടിൻ്റെ കിടപ്പ്. പിന്നെ എന്താ, ഇത് കയറി വരുമ്പോൾ തന്നെയുള്ള റൂമാണ് കേട്ടോ. ഇതിലാണ് ഇതാണ് അറ്റാച്ച്ഡ് റൂം. നമ്മൾ താമസിക്കുന്നത് വീപ്പിത്തിരുത്തിലായിരുന്നു. അവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. തൃശ്ശൂർ കുന്നംകുളമല്ല, കൊടുങ്ങല്ലൂർ കുന്നംകുളമാണ് കേട്ടോ. ഇവിടെ ഫിൽറ്റർ വെള്ളമാണ്, വെള്ളത്തിന് നേരിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളൊന്നും നമ്മൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല, കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്ന് തുടങ്ങുന്നുള്ളൂ. ഈ റൂമിൽ കട്ടിലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, കട്ടിലൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇത് കോമൺ ബാത്റൂമാണ്, ഈ രണ്ട് റൂമിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഈ ബാത്റൂം. ഇവിടെ മുന്ന് എനിക്ക് ഒരു തുണിക്കട ഉണ്ടായിരുന്നു, ചെറിയൊരു കട ഉണ്ടായിരുന്നു. അവിടെ ഇട്ടിരുന്ന ടേബിളാണിത്, അതിനെ രണ്ടാക്കിയും കൊണ്ടും കുട്ടികൾക്ക് ബുക്കൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കണേന്ന്. ഇത് കിച്ചൺ, ഇത് അടുക്കള വശത്തെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ലൈറ്റൊക്കെ ഡിമായി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ നാരകമരമാണ്, ഒടിച്ചുത്തി നാരകമാണ്. പിന്നെ ഈ തെങ്ങും കുറ്റികളൊക്കെ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പം എല്ലാവരും ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ കുഴിച്ചിട്ടേക്കണേന്ന് ചോദിക്കും.
മുകളിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. മുകളിൽ ചെടികളൊക്കെ മുകളിൽ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒന്നും ഇങ്ങോട്ട് എല്ലാവരും കൂടി കൊണ്ടുപോകാന്നിട്ടില്ലാത്തതിൻ്റെ പേരിൽ. പിന്നെ ഷീറ്റൊക്കെ ഇടണം, നല്ല വെയിലായതുകൊണ്ട് നേരെ കൊണ്ടുവെക്കാനൊന്നും പറ്റില്ല. പിന്നെ മരങ്ങളൊന്നും നമ്മളുടെ പറമ്പിലായിട്ടില്ല, ഒരു വേപ്പ് മാത്രമേ ഉള്ളത്. എന്നിരുന്നാലും തൊട്ടപ്പുറത്തെ മാവും സപ്പോട്ട മരവും ഒക്കെ ഉണ്ട്, അത് നമുക്ക് നല്ലൊരു തണലാണ്. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലെ സപ്പോട്ട മരമാണ്, നിറയെ കായ ഉണ്ടാവും. നമ്മള് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.